ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഫുഡ് പ്രിസർവേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആഹാരങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിൽ മൈക്രോ ഓർഗാനിസം വന്ന് അറ്റാക്ക് ചെയ്യുകയും ഫുഡ് പോയിസൺ പോലെയുള്ള മാരകമായ ഭവിഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആഹാരങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കാൻ പറ്റുക? പല മെത്തേഡുകളുണ്ട്, കെമിക്കൽ മെത്തേഡുകളുണ്ട്. നിങ്ങൾ വീട്ടിൽ പല മെത്തേഡുകളിലും കണ്ടിട്ടുണ്ടാവും. ആ മെത്തേഡുകൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് കാലം ഫുഡ് വെക്കുമ്പോൾ അതിലേക്ക് പാത്തജൻസ് കടന്നുകൂടുകയും നമ്മുടെ ഒരുപാട് അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഫുഡ് ഈസ് സ്പോയിൽഡ് ബൈ മൈക്രോ ഓർഗാനിസം. നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ അത് മൈക്രോ ഓർഗാനിസം മുഖേന കേടുപാടുകൾ സംഭവിക്കാം. സ്പോയിൽഡ് ഫുഡ് ഹാസ് ബാഡ് സ്മെൽ ആൻഡ് ബാഡ് ടേസ്റ്റ് ആൻഡ് കോസസ് ഫുഡ് പോയിസണിങ്. അങ്ങനെ കേടുപാട് സംഭവിച്ച ഫുഡിന് ബാഡ് സ്മെല്ലുണ്ടാവും, ബാഡ് ടേസ്റ്റ് ഉണ്ടാവും. അത് എന്തിലേക്ക് നയിക്കും? ഫുഡ് പോയിസണിലേക്ക് നയിക്കും, ഭക്ഷ്യ വിഷബാധയിലേക്ക് അത് നയിക്കും. ഫുഡ് ക്യാൻ ബി പ്രിസർവ്ഡ് ബൈ പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം മൈക്രോ ഓർഗാനിസം. ഫുഡിനെ എങ്ങനെയാണ് സംരക്ഷിക്കുക? മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന്, അതിൻ്റെ അറ്റാക്കിൽ നിന്ന് സംരക്ഷിച്ചാൽ തന്നെ ഫുഡിനെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ അതിനുള്ള കുറച്ച് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതാണ് എക്സാമിന് ചോദിക്കുക, ഏതൊക്കെ മെത്തേഡിലാണ് ഫുഡിനെ നിങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കുക. ഒന്നാമത്തേതാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയാവും, സം കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ്, ചില രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഫുഡിനെ സംരക്ഷിക്കുക എന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫുഡ് ലൈക്ക് പിക്കിൾസ് ക്യാൻ ബി പ്രിസർവ്ഡ് ബൈ യൂസിങ് കെമിക്കൽസ് ലൈക്ക് സാൾട്ട് ആൻഡ് എഡിബിൾ ഓയിൽസ്. പിക്കിൾസ് അച്ചാറ് പോലെയുള്ള, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കുന്ന, പിന്നെ ഒരുപാട് ഉണ്ട്, കുക്കുംബർ, കക്കിരി, പിന്നെ മാംഗോസ്, പിന്നെ ഇതൊക്കെ പല കെമിക്കൽസിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത്ര കെമിക്കൽസിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ തന്നെ അതിലേക്ക് മൈക്രോ ഓർഗാനിസത്തിന് കടന്നു കയറാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് കെമിക്കൽസിലൂടെ സംരക്ഷിക്കാം. ജെംസ് ആൻഡ് സ്ക്വാഷസ് ക്യാൻ ബി പ്രിസർവ്ഡ് ബൈ യൂസിങ് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം മെറ്റാ ബൈ സൾഫൈറ്റ്. ദീസ് കെമിക്കൽസ് ആർ കോൾഡ് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ ജാം അല്ലെങ്കിൽ സ്ക്വാഷസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല സ്ക്വാഷസ്, അതിലെങ്ങനെയാണ് സോഡിയം ബെൻസോയേറ്റ് അല്ലെങ്കിൽ സോഡിയം മെറ്റാ ബൈ സൾഫേറ്റ് തുടങ്ങിയ കെമിക്കൽസ് ഇതിനെ പ്രിസർവ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക, പ്രിസർവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രിസർവേറ്റീവ്സ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ നമുക്ക് പറയാം? കെമിക്കൽസ് ആയിട്ട് സോഡിയം ബെൻസോയേറ്റും സോഡിയം മെറ്റാ ബൈ സൾഫേറ്റും, അത് ഓർത്ത് വെക്കുക. ഇനി മറ്റൊന്നാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്, നമ്മുടെ മത്സ്യങ്ങളൊക്കെ ഉപ്പിലിട്ട് വെക്കും. അങ്ങനെ ഉപ്പിലിട്ട് വെക്കുമ്പോൾ നല്ല സാൾട്ട് കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് മൈക്രോ ഓർഗാനിസം ഇതിൽ കടന്നു കയറില്ല. നമ്മളിപ്പോൾ മുറിയൊക്കെ പഴുക്കുന്ന സമയത്ത് അവിടെ ഉപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ലൈക്ക് ഫിഷ്, മീറ്റ്, അംല, റോ മാംഗോസ്, ടാമറിൻ അറ്റ്സെട്ര ക്യാൻ ബി പ്രിസർവ്ഡ് ബൈ യൂസിങ് കോമൺ സാൾട്ട്. ഓക്കെ, ഫുഡ് ഐറ്റംസ് ഫിഷ്, പിന്നെ ഇറച്ചികൾ, ഇതൊക്കെ നമ്മൾ സാൾട്ടിലിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മത്സ്യ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള മീൻ തന്നെ, പ്രത്യേകിച്ച് കേടുകളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇത് സാൾട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രിസർവേഷൻ ടെക്നിക്കാണ്. ഓക്കെ, അതേപോലെ മാംഗോസൊക്കെ അങ്ങനെ ഇട്ട് വെക്കും, ടാമറിൻ്റെ പുളി ഇതൊക്കെ അതിലിട്ട് വെക്കും, അംല, അമ്പയങ്ങ. ഇനി തേർഡ് ടെക്നിക്കാണ് ബൈ യൂസിങ് ഷുഗർ. ഉപ്പിൽ മാത്രമല്ല, ഷുഗറിൻ്റെ അകത്തും സൂക്ഷിച്ചു വെക്കാം. ഫുഡ് ഐറ്റംസ് ലൈക്ക് ജാംസ്, ജെല്ലീസ്, സ്ക്വാഷസ് അറ്റ്സെട്ര ക്യാൻ ബി പ്രിസർവ് ബൈ യൂസിങ് ഷുഗർ സൊല്യൂഷൻ. ഫുഡ് ഐറ്റംസ് ഏതുപോലെയുള്ള ജാം, ജെല്ലീസ്, പിന്നെ സ്ക്വാഷസ്, ഇതൊക്കെ ഷുഗർ സൊല്യൂഷൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നോക്കാം, ഇതാ സ്ക്വാഷസ്, പിന്നെ പല ജാമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് ജെല്ലീസ്,
പിന്നെ ആപ്പിൾ ജാം അല്ലെങ്കിൽ കണ്ട് വരിചയുണ്ടാവും. ഇതൊക്കെ ഷുഗറിൽ ഉപയോഗിച്ച് വെക്കുന്ന ടെക്നിക്കാണ്. ഇറ്റ് പ്രിവെൻസ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. അങ്ങനെ ഷുഗറിലിട്ട് സൊല്യൂഷനിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മൈക്രോബ്സിൻ്റെ പ്രസൻസിനെ തടയും, പ്രിവെൻസ് അതിൻ്റെ വളർച്ചയെ തടയും. നാലാമത്തെ ടെക്നിക്കാണ് ബൈ യൂസിങ് ഓയിൽ ആൻഡ് വിനെഗർ. ചില ഓയിലുകൾ, ഭക്ഷ്യ എണ്ണകൾ, എഡിബിൾ ഓയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ചില ഓയിൽസ് വിനാഗിരി, സുർക്ക ഇതിലൊക്കെ ഇട്ട് വെക്കും. ഫുഡ് ഐറ്റംസ് ലൈക്ക് പിക്കിൾസ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ് എക്സെട്ര ആർ പ്രിസർവ് ബൈ യൂസിങ് ഓയിൽ ആൻഡ് വിനെഗർ. ഇറ്റ് പ്രിവെൻസ് ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്, മുകളിൽ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പിക്കിൾസ്, അച്ചാറിൻ്റെ ഐറ്റംസൊക്കെ ഈ വിനാഗിരിൽ ഇട്ട് വെക്കും. അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള വെജിറ്റബിൾസ്, ഫിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൊഞ്ചൊക്കെ പിന്നെ വിനാഗിരിലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓക്കെ ചെമ്മീൻ പല മത്സ്യങ്ങളും അങ്ങനെ സൂക്ഷിക്കാറുണ്ട്. മീറ്റ് ചില ഇറച്ചികൾ ആർ പ്രിവെൻറ്റ് ബൈ യൂസിങ് ഓയിൽ ആൻഡ് വിനെഗർ. ഓയിലും വിനെഗറും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ വളർച്ചയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, അതിലേക്ക് വളരുന്നത് തടയാം, അതിലേക്ക് കടന്നു കയറില്ല എന്നർത്ഥം. ഇനി ബൈ ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റ്സ്. ഹീറ്റിംഗ് ഫുഡ് ഐറ്റംസ് കിൽസ് മൈക്രോബ്സ്. നന്നായിട്ട് ഫുഡ് ഹീറ്റ് ചെയ്താൽ അതിൽ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കും, കൊന്നുകളയും. സിമിലർലി സ്റ്റോറിംഗ് ഫുഡ് ഐറ്റംസ് അറ്റ് ലോ ടെമ്പറേച്ചർ പ്രിവെൻസ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ പിന്നെ ഫുഡ് ഐറ്റംസ് പ്രിസർവ് ചെയ്തു വെച്ചാലും അവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അത് തടയും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില മഞ്ഞുമലകളിലൊക്കെ ഒരുപാട് ദിവസം മരിച്ചു കിടന്നിട്ടും ഒന്നും ആയിപ്പോവാതെ ജീർണിക്കാതെ അവിടെ തന്നെ നിൽക്കുന്ന ശവശരീരങ്ങളുണ്ടാവും. അത് മനുഷ്യരുടേതായാലും അല്ലെങ്കിൽ അതല്ല മറ്റു ജീവികളുടേതൊക്കെ ആയാലും അത്രയും -degree Celsius കുറേ ദിവസം അവിടെ തന്നെ നിൽക്കുന്ന, ഒരു കേടുപാടും സംഭവിക്കാതെ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വളരെ ലോ ടെമ്പറേച്ചറിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആണ്. ഇനി നെക്സ്റ്റ് മെയിൻ പോയിൻ്റ് ആണ് പാസ്ചറൈസേഷൻ. എന്താണ് പാസ്ചറൈസേഷൻ? പൊതുവേ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ്. ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് മിൽക്ക് അബൌട്ട് 70° Celsius ഫോർ 15 to 30 seconds ആൻഡ് ദെൻ സഡൻലി ചില്ലിങ് ടു പ്രിവെൻറ്റ് ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ഇസ് കോൾഡ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിനെ ചൂടാക്കുന്നു, ഏകദേശം ഒരു 70° Celsius ചൂടാക്കുന്നു, ഒരു 15-30 seconds മാത്രം ചൂടാക്കുന്നു. പെട്ടെന്ന് തന്നെ അതെന്താവും, തണുക്കാൻ അനുവദിക്കുന്നു. ഇത് മൈക്രോബ്സിൻ്റെ പിന്നെ ഗ്രോത്തിനെ അവിടെ പ്രിവെൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ആ ഒരു ടെക്നിക്കിനാണ് എന്ത് പറയുക, പാസ്ചറൈസേഷൻ എന്ന് പറയുക. ദിസ് പ്രോസസ് വാസ് ഡിസ്കവേർഡ് ബൈ ലൂയിസ് പാസ്ചർ. ലൂയിസ് പാസ്ചറാണ് ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ പാസ്ചറൈസേഷൻ എന്താണെന്ന് എഴുതുക, ദിസ് പ്രോസസ് വാസ് ഡിസ്കവേർഡ് ബൈ ലൂയിസ് പാസ്ചർ. ഓക്കെ, ഇനി വേറെ ടെക്നിക്കാണ് ബൈ സ്റ്റോറിംഗ് ആൻഡ് പാക്കിംഗ്. മെനി ഫുഡ് ഐറ്റംസ് ആർ സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ടു പ്രൊട്ടക്റ്റ് ദം ഫ്രം മൈക്രോബ്സ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് അത് എയർ നിറച്ച്, എയർ ടൈറ്റാക്കി വെച്ച പിന്നെ കണ്ടെയ്നറിൻ്റെ അത് സൂക്ഷിച്ചു വെക്കും. പല ഐറ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിന്നെ കടകളിലൊക്കെ വാങ്ങുന്ന പാക്കറ്റിൽ എയർ നിറച്ചിട്ടുണ്ടാവും കുറേ സാധനങ്ങളിൽ. കുട്ടികൾ കഴിക്കുന്ന ലെയ്സ് ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് എയർ നിറച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ്? അങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നർ പ്രഷർ കൂടുതൽ, ആ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് മൈക്രോബ്സിൻ്റെ വരവിനെ തടയും. ഓക്കെ, ഇത്രയാണ് ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്കിലുള്ളത്. ഓക്കെ, ഈ ടെക്നിക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കെമിക്കൽ മെത്തേഡ്, സാൾട്ട് ഉപയോഗിച്ചിട്ട്, ഷുഗർ ഉപയോഗിച്ചിട്ട്, പിന്നെ വിനാഗർ ഓയിൽ ഉപയോഗിച്ചിട്ട്, അങ്ങനെ പല ടെക്നിക്ക്, പാസ്ചറൈസേഷൻ, ബൈ സ്റ്റോറിംഗ് ആൻഡ് പാക്കിംഗ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കുക, എഴുതിയെടുക്കുക, എന്തായാലും നോട്ട് ചെയ്യണം. ഓക്കെ.
വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.